നമസ്കാരം ഇവാൻ എൻ്റെ ഫ്രണ്ട് ഡ്രീം കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾ മുമ്പിലേക്ക് ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഡബിളിൽ നിന്ന് യാത്ര ചെയ്ത് കൗണ്ടി മായോ എന്ന് പറയുന്ന ഡബിളിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറിനടുത്ത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കാണ് കൗണ്ടി മായോ. അവിടെ നോക്ക് ഷ്രൈൻ എന്ന് പറയുന്നൊരു ചർച്ചുണ്ട്. ഈ ചർച്ചിൻ്റെ പ്രത്യേകതയും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇന്ന് വീഡിയോയിൽ കൂടി നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ നോക്ക് ഷ്രൈൻ എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1879 ആണ് അത്. ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഏകദേശം 15-ഓളം ആൾക്കാർ, അതായത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് മാതാവും ജോസഫ് പിതാവും അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തോലനും ഇവർ 3 പേരും ഒരുപോലെ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇവർ ഈ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരേപോലെ കണ്ടു. അപ്പം അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. അതിനുശേഷം ഇവർ കണ്ട അത്ഭുതം അത് കറക്റ്റാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി 1879 തന്നെ ഒരു എനിക്കത് വത്തിക്കാനും തന്നൊരു അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചു. അത് 1-ാമത്തെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം 1936 വീണ്ടും ഒരു തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ഇതിങ്ങനെ കൂടുതൽ എന്താ പറയുക ഒത്തിരി അറിയപ്പെടുവാൻ തുടങ്ങി. പക്ഷേ ഇതിനു മുമ്പേ തന്നെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും പിൽഗ്രിമായിട്ട് ഇവരോട് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് ഒഫീഷ്യലി ഇത് ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി അല്ലെങ്കിൽ ഇത് കണ്ടു എന്നുള്ളതിനൊരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു തീരുമാനം വന്നത് 1936 ശേഷമാണ്. അത് കഴിഞ്ഞ് കുറേ നാളിന് ശേഷം, അതായത് 2021 അത് ഈ വർഷം 2021 മാർച്ച് മാസം 23-ാം തീയതി എന്ന് തോന്നുന്നു മാർപ്പാപ്പ ഈ നോക്ക് ഷ്രൈൻ ചർച്ചിനെ ഒരു ഇൻ്റർനാഷണൽ പിൽഗ്രിം സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒത്തിരി ഇപ്പം ലോക്ക്ഡൗൺ ആണെങ്കിൽ കൂടി ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷേ ലിമിറ്റഡ് ആണ്, മെമ്പേഴ്സിനൊക്കെ ചർച്ചിൽ കയറ്റുന്ന ലിമിറ്റേഴ്സ് ഉണ്ട് അറ്റ് എ ടൈമിൽ. അങ്ങനെയുണ്ട്, പക്ഷേ ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ നമുക്ക് ഈ ഒരു ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഈ ചർച്ചിനകത്ത് കയറുന്നതിന് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ആൾക്കാർ ഒരു പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോഴും കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ, അത് പ്രായവ്യത്യാസം തന്നെ എല്ലാവരും ഒരു പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ ഇവർ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു ചർച്ചുണ്ട്. അത് ആദ്യത്തെ ഒരു ചർച്ചാണ്. അപ്പോൾ ആ ചർച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും ഒരു അൽത്താരയുണ്ട്. അൽത്താരയുടെ മുമ്പിൽ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ നിൽക്കും, ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വലിയൊരു ക്രോസ്, ഇതിൻ്റെ സൈഡിലായിട്ട് മാതാവും യോഹന്നാൻ അപ്പോസ്തലനും പിന്നെ ജോസഫ് പിതാവും നിൽക്കുന്നൊരു പ്രതിമ ഉണ്ട് അവിടെ, അവരുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ പഴയ പള്ളി. അത് ജസ്റ്റ് കയറി നമുക്ക് ഇറങ്ങാൻ പോകുന്നത്. അവിടെ കുർബാനയൊന്നുമല്ല, ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പള്ളി, പഴയ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. നിങ്ങളതൊന്ന് കണ്ട് അതിനുശേഷം ഇപ്പോൾ പുതിയ പള്ളി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഈ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ കാണുന്നത് ഇവിടെ കുറേ പൈപ്പുകൾ കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ ആൾക്കാർക്ക് ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണം. ഇത് ഇവിടെ ആക്ച്വലി ഇവിടെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത് ഹോളി വാട്ടർ എന്നാണ് പറയുന്നത്. ഇത് എല്ലാ ദിവസവും രാവിലെ ഇവർ 8:30 ആകുമ്പോൾ ഈ വെള്ളം ഉള്ള ടാങ്ക് ഇവർ വെഞ്ചരിച്ച് അതിനുശേഷം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആയി കൊടുക്കും 8:30 ആകുമ്പോൾ. അതിനുശേഷം ഈ വരുന്ന കുറേ ഏകദേശം 15 പൈപ്പുകളുണ്ട്. ഈ പൈപ്പിനകത്തോടെ എല്ലാം വരുന്ന ഹോളി വാട്ടറാണ്. അപ്പോൾ ഇത് ആൾക്കാർ എടുത്ത് അവരുടെ വിശ്വാസം അനുസരിച്ച് എടുത്തുകൊണ്ട് പോയി അവരെ പ്രാർത്ഥിച്ച് വന്ന വെള്ളമായതുകൊണ്ട് അവരെടുത്തുകൊണ്ട് അവരുടെ ഓരോ ആവശ്യത്തിന് വേണ്ടി ചിലപ്പം രോഗങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടിയൊക്കെയോ ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട്. ആൾക്കാർ കന്നാസ് കനക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ആൾക്കാർ വന്ന് ചിലവർ കുടിക്കാറും ഉണ്ട്, ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ കുറേ പൈപ്പുകളുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോളി വാട്ടറിന്. ഇങ്ങനെ 15 പൈപ്പുകൾ ഇവിടെ നമുക്ക് നേരെ കാണുവാൻ സാധിക്കും. ഓക്കെ, എൻ്റെ പിന്നെ നിങ്ങൾ കാണുന്നത് 1979 ജോൺ പോൾ മാർപ്പാപ്പ, ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ 1979 സെപ്റ്റംബർ മാസം 30-ാം തീയതി വന്ന് ഈ പള്ളിയിൽ മാസ ജൂലി ഉണ്ടായി. അതായത്
ലോക്ക് ഷൈൻ ബസിലിക്കയിൽ കുർബാനയില്ല. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതൊരു വലിയ ക്രോസാണ്. കാണാൻ നല്ല ഭംഗിയാണ്, സ്റ്റോണാണ്, കല്ലിൽ തീർത്തതാണ്, നല്ല ഉയരമാണ്, നല്ല ഒരു രസമുള്ള ക്രോസാണ് ഈ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പുറയിൽ കാണുന്നതാണ് നോക്ഷൈൻ ബസിലിക്ക, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പുതിയ പള്ളി. ഇവിടെ വെച്ചാണ് നമ്മളിപ്പം കുർബാനകൾ കാണുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ഇപ്പം മൺഡേ ടു ഫ്രൈഡേ അവർ 12 മണിക്കും 3 മണിക്കുമാണ് കുർബാന നടത്തുന്നത്. 200 പേരെ മാത്രമേ കയറ്റും, അത് ഫസ്റ്റ് കം ഫസ്റ്റ്, അതായത് ആദ്യം വരുന്ന 200 പേരെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 200 പേരെ മാത്രമേ അവർ അകത്ത് കയറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ 10,500 പേരിൽ മുകളിലൊക്കെ ഇരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ കാരണം അവർ 200 പേരെ മാക്സിമം അതിനകത്ത് ഉൾക്കൊള്ളിക്കത്തുള്ളൂ. അതിനെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര രസമാണ്. അപ്പം വീണ്ടും ഞാൻ അകത്ത് നിന്ന് കയറിയാണ്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടി അതിൻ്റെ അകത്ത് ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഏകദേശം അകത്ത് നോക്കുമ്പോൾ ഒരു റൗണ്ടിലാണ് ഇരിക്കുന്നത്. നടുക്ക് ആൾക്കാരെയും ഈ കുർബാന ചൊല്ലുന്ന സ്ഥലങ്ങളും ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ ഇപ്പോൾ ആരാധന നടക്കുന്ന നോക്ഷൈൻ ബസിലിക്ക. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. ഈ കാണുന്നതാണ് വേ ഓഫ് ദ ക്രോസ്, അതായത് കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളുടെയാണ് ഈ കാണിക്കുന്നത്. അതിങ്ങനെ ഓരോ ചെടികൾക്കകത്ത് അതിൻ്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി ഓരോ സ്ഥലങ്ങളുടെ ഇത് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ പകലാണെങ്കിലും ആൾക്കാർ വന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും ഓരോ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് വന്ന് ആൾക്കാരിങ്ങനെ ഓരോ ഒരു 3-4 പേര് ചിലപ്പോൾ ഫാമിലിക്കാരായിരിക്കും, എന്നിട്ട് വന്നിങ്ങനെ ഓരോ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോകുന്ന കാണാം നമുക്ക്.
പിന്നെ ആ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവരുടെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലമാണ്. മെഴുകുതിരി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കത്തിക്കുകയല്ല, തീരുവെളുത്തി കത്തിക്കുകയല്ല, അവരവിടെ ലൈറ്റർ ഉപയോഗിച്ച് അകത്ത് തന്നെ ക്യാൻഡിൽസ് എന്താ പറയുക ലൈറ്റ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഓരോ ക്യാൻഡിലിന് ഇത്ര രൂപ, സോറി രൂപയല്ല യൂറോ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ അവരത് അകത്ത് നമ്മൾക്ക് വേണ്ടി അവരവിടെ കത്തിക്കും. അവരുടെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് തന്നെ അവരകത്ത് തന്നെ കത്തിക്കും. ഇവിടെ നമ്മളിനി അടുത്ത് പോകുന്നത് മ്യൂസിയം, ഒരു ഇതിൻ്റെ ചർച്ചിനൊരു മ്യൂസിയം ഉണ്ട്. അപ്പം ഇത് സൈഡിൽ കാണുന്നതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ബസിലിക്ക. അതിൻ്റെ പല എൻട്രൻസ് ഉണ്ട്, അതിനെ തൊട്ട് ചേർന്ന് തന്നെ താഴോട്ട് മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിയത്തിലാണ് പോകുന്നത്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മ്യൂസിയം. ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം. ഈ മ്യൂസിയത്തിലത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ നോക്ക് എന്ന പള്ളിയുടെ ചരിത്രവും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ആ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓരോ കാര്യം ടെസ്റ്റിമണിയും അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ നോക്ക് എന്ന് പറയുന്ന വില്ലേജിൻ്റെ ഒരു സൈഡിൽ കാണുന്ന വില്ലേജിൻ്റെ ഒരു മോഡലാണ് നോക്ക് വില്ലേജ്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത് നമുക്കിവിടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഴയ കുറേ പണിസാധനങ്ങളും. അതായത് ഈ നോക്കിലുണ്ടായിരുന്ന ട്രേഡുകളെയും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചിൻ്റെയും അല്ലെങ്കിൽ ഈ നോക്ക് എന്ന് പറയുന്ന വില്ലേജിൻ്റെയും ചരിത്രമാണ് ഈ മ്യൂസിയത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ചെറിയൊരു ലൈബ്രറി ഉണ്ട് ഇതിനോട് ചേർന്നതിന്. അവിടെ ഇങ്ങനെ നമുക്ക് വിസിറ്റേഴ്സിൻ്റെ ഇങ്ങനെ ഓരോന്ന് നോട്ട് എഴുതിയിടാം. എഫ്രൈനും ഇവാനയും രണ്ടുപേരും എഴുതുകയാണ്. എഴുതിയിട്ട് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പം ഈ നോക്ഷെയ്ൻ ചർച്ചിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം ഒരു ജസ്റ്റ് ഒരു വ്ളോഗ് എന്ന രീതിയിൽ എന്തെല്ലാം ഒന്ന് കാണിച്ചു പോകുക മാത്രമാണ്. പക്ഷേ ഉള്ള കാര്യം പറയണമല്ലോ, നമുക്കിവിടെ വന്നു കഴിയുമ്പം ഈ ഒരു കോമ്പൗണ്ട് അത് കയറി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇന്നാണ് നല്ല വെയിലുണ്ട്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നല്ലൊരു എന്താ മനസ്സിനും ഒക്കെ ഒരു നല്ലൊരു ശാന്തി. പ്രത്യേകിച്ച് നമ്മൾ ചർച്ചിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് എന്തോ ഇല്ലാത്തൊരു കാംനെസ് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് ഒത്തിരി പേര് ഈ വെയിലത്തെ മുട്ടുകൂട്ടിയൊക്കെ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ എല്ലാം മനസ്സിലെ ആഗ്രഹങ്ങളും അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവരും സ്റ്റേ സേഫ്, ബി ഹാപ്പി. താങ്ക് യു.